അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബോച്ച ടെക്നോക്കാർ പരിചയമുള്ള ഒരു പ്രോഡക്റ്റാണ് ബോച്ച ബോബിച്ചമണ്ണൂർ. അതിൻ്റെ ഒരു ഷോർട്ട് നെയിമാണല്ലോ ബോച്ച. അപ്പോൾ ബോച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ. ഒരു ഒരു പയ്യൻ, ചെറിയൊരു പയ്യൻ, ഈ ആറ്റിങ്കരയുള്ളൊരു പയ്യൻ്റെ ഒരു വീഡിയോ കാണിടയായി. ഇപ്പോൾ അടുത്തിടെയായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബോച്ച. ബോച്ച ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നെഗറ്റീവ് വീഡിയോകളും പോസിറ്റീവ് വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു പിന്നെ ബോച്ച സാറ് അദ്ദേഹം നൽകുന്ന മറുപടി അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം ആ പയ്യൻ ഇട്ടത്. സത്യസന്ധമായി അത് കണ്ടപ്പോൾ അതൊരു വാസ്തവമുണ്ട് എന്ന് കരുതി. ഏതായാലും ഇത്തരം തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ബോച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ വളരെ മോശമായിട്ട് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് ചെറുതായിട്ട് നമുക്കത് കണ്ടു നോക്കാം. ഞാൻ രഞ്ജിത് രാജു നെയ്യാറ്റിൻകര. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വിഷയം ബോച്ച എന്ന ബോബിച്ചമണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, നിർബന്ധിതമായതുകൊണ്ടാണ്. ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബിച്ചമണ്ണൂർ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉണ്ടായൊരു സംഭവമാണ്. അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോൾ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും. അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണമെന്ന്. സത്യത്തിൽ ഇത് നുണയാണ്. 2020 ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു. ഏകദേശം 7 ദിവസം കഴിഞ്ഞപ്പോൾ ബോബിച്ചമണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന്. 2022 മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ ഒരു വർഷവും 3 മാസവും ബോബിച്ചമണ്ണൂർ ഒന്നും ചെയ്തില്ല. അത് മാത്രവുമല്ല, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല. പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് ഒരു സ്ത്രീ, നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും. അവരെടുത്ത് പോയി 50,000 അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താനൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് പോയിരുന്നു. ആരോപണം 2, വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ബോബിച്ചമണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ്. അങ്ങനെ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം എന്താണ്, ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടി. 3-ാമത്തെ ആരോപണം, തട്ടിക്കൂട്ടി വീട് ഉണ്ടാക്കിയെന്നത്. ബോച്ചാങ്കിളിന് ആ വ്യക്തിയെ അറിയാമല്ലോ, ജിജി മേരിയോയും മേരിയോ ജോസഫും. പ്രിയ ബോച്ചാങ്കിളെ, വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു 1 വർഷവും 3 മാസവുമായി ബോബിച്ചമണ്ണൂർ എന്നെ പറ്റിച്ചു വന്ന്. അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു, ബോച്ചാങ്കിൾ പാവമാണ്, നല്ല വ്യക്തിയാണ്, സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന്. അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും ഫിലോക്കാലിയ സ്ഥാപകരെക്കുറിച്ചും ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു, ഇതേപോലെ കുറ്റം പറയുന്നല്ലോ, ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന്. അപ്പോഴും അവർ പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ്. ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട്. ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു. ആരോപണം 4, തട്ടിക്കൂട് വീട് ഉണ്ടാക്കിയെന്നത്. ബോബി അങ്കിളെ, അത് തട്ടിക്കൂട് വീടല്ല, ഞങ്ങളുടെ കൊട്ടാരമാണത്. അങ്കിളെ, അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത്. അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയെഴുപ്പിച്ചു കൊടുത്ത 10 വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ? അപ്പൊ ആ കുട്ടിയുടെ ധൈര്യം കണ്ടോ നിങ്ങൾ. ഒരു 10 വീട് താങ്കൾ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിന്റെ ഒരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പേജ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ കുട്ടിയുടെ കോൺഫിഡൻസ് കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വീട് സംബന്ധമായിട്ട് എന്തോ ബോച്ച സാറ് അത് നിർമ്മിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പൊ 2-3 കൊല്ലമായല്ലോ. ഇപ്പൊ ഇതുവരെ നിർവഹിച്ചു കൊടുത്തിട്ടില്ല, പല ഉപായങ്ങൾ പറഞ്ഞ് ബോച്ച അത് ഒഴിയുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ധൈര്യമായിട്ട് വെല്ലുവിളിക്കും, താങ്കൾ പണി കഴിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും വീടുകൾ, ഒരു 10 വീട് കാണിച്ചു തരാമെന്നാണ് കുട്ടിയുടെ ചോദ്യം. നമുക്കറിയാം ബോച്ച ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പരാതി പ്രശ്നങ്ങളുണ്ട്. ജൂലൈ മാസത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത് അന്ന് പലർക്കും 100 രൂപയൊക്കെ അടിച്ചിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ആളുകളെ കാണിപ്പിക്കാനൊക്കെ വേണ്ടിയായിട്ട് പല നിലക്കായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ ലക്ഷങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾക്ക് വീഡിയോസും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പോഴത്തെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്കും അധികം ആളുകൾക്കും മടിക്കുന്നില്ല, ഒരു 100 രൂപ മാത്രമേ അങ്ങനെ കമ്പ്യൂട്ടറൈസ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാന്നുള്ള അഭിപ്രായങ്ങൾ പൊതുവേ ഉണ്ട്. എല്ലാ വിഷയത്തിലും മടുക്കുന്നില്ല. ഇപ്പോൾ വയനാട് സംഭവത്തിൽ തന്നെ ധാരാളം വിഷയങ്ങൾ, ഇപ്പം ബോച്ച സാറ് 10 വീട് കുറച്ച് വീട് എടുക്കാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. ആ വീടൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ്. അതേസമയത്ത് അതിന്റെ വലിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ, അതിന്റെ ബാക്കി നടപടികളിലേക്ക് ബോച്ച സാറായ മറ്റുള്ള ആളുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പം ഇപ്പൊ പൊതുവെ ആളുകൾ പല ആളുകൾ പറയുന്ന അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ വാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ,
അത് പ്രവൃത്തി ഉണ്ടാവുകയില്ല എന്നാണ്. ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും. ആരോപണം 5, ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത്. സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ? തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ബോച്ച അങ്കിളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും എന്നെയും എന്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത്. അങ്കിളിന്റെ ബിസിനസ്സും ബിസിനസ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നിന്നുമുള്ള നന്മ പ്രവർത്തികൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ആ പയ്യൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സഹിഷ്ണുതയായിട്ട് വളരെ എന്താ പരമാ കേൾക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടും. അതിൽ പറയുന്നുണ്ട് കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ബോച്ച സാറ് അദ്ദേഹം ആ കുട്ടിയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ അതുപോലത്തെ വാക്കുകൊടുത്തുള്ള ഏതെങ്കിലും മേഖലയിൽ പല ആളുകളും പല നിലക്കപ്പോ പ്രശസ്തിക്കും പേരിന് വേണ്ടിയൊക്കെ പിന്നെ ഞാൻ വീട് വെച്ച് കൊടുക്കുമെന്ന് പറയാറുണ്ട്. അതേസമയം ആ വാക്കുകൊണ്ട് മാത്രം മറ്റുള്ള ഉപകാരങ്ങളും മറ്റുള്ള ഭാഗത്തൂടെ കലക്ഷണ കാര്യം കിട്ടുന്നവരും മുടങ്ങുന്ന രൂപത്തിലുള്ള വെറും വാക്കുകൾ മാത്രം ഒതുങ്ങുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും വലിയ ചതിയാണ്. നമ്മൾ ഒരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സാരണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോവാതിരിക്കുക. എടുത്ത് ചെയ്ത് വാക്ക് കൊടുക്കുന്നതിന് അത് പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പം ആ കുട്ടി വളരെ വളരെ എന്താ പറയാ സൗമ്യമായിട്ട് അദ്ദേഹത്തിന് ബിസിനസ് ഒക്കെ നടക്കട്ടെ എന്നാണ് ആ കുട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആ കുട്ടി പോയത്. ആ കുട്ടിയുടെ വിഷമം തിരുമ്പോൾ പങ്കുചേർന്നുകൊണ്ടായിരിക്കും വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും ബോച്ച സാറെ മോശപ്പെടുത്തണം ഒന്നുമല്ല. നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ മാതൃകയാകുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾ ദ്രോഹിക്കാതിരിക്കുക. ആ കുട്ടിയുടെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഒരുപാട് ആളുകൾ ധൈര്യമായിട്ട് മുന്നേറുക മോനെ, എനിക്ക് വിജയമുണ്ടാകും, ബോച്ചയുടെ കാപഢ്യങ്ങൾ പുറത്തു വരട്ടെ, ഇനിയും ധാരാളം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ ഇതപ്പുറം വായിക്കാൻ കൊടുക്കുന്നത്? അപ്പൊ ഈ വീഡിയോ പിന്നെ ഒരാളെ കുറിച്ച് റിയാക്ടും ചെയ്യാനോ ഒന്നുമല്ല. വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.